എല്ലാവർക്കും നമസ്കാരം. സുഖാണോ? ഒത്തിരി സന്തോഷം ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. എപ്പോഴും ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അല്ലമഹ ഗോൾഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു വമ്പൻ ലോഞ്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ്. ദുബായിയാണ് ഇവർ ബേസ് ചെയ്തേക്കുന്നത്. അവിടെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണമാണ് നമുക്ക് കിട്ടുക അല്ലമഹയിൽ നിന്നും. അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷം ലക്ഷ്മി നക്ഷത്രയോടൊപ്പം ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. നമസ്കാരം കൊച്ചി, സുഖാണ് എല്ലാവർക്കും? ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. കാലത്തെ 9 മണി മുതൽ നമ്മൾ എല്ലാവരെയും കാണാനായിട്ട്, ഇപ്പം ഹണിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെയും കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് അറിഞ്ഞു. ആക്ച്വലി കോർഡിനേഷൻ ടീം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നു എന്നൊക്കെ പറയട്ടെ. ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ ഇന്നൊരു ഓൺ ഡേയും കൂടി ആയിട്ട് ഇത്രയധികം ആൾക്കാർ നമ്മുടെ അല്ലമഹ ഗോൾഡിന്റെ ഇനോഗ്രേഷൻ നമ്മുടെ കൊച്ചിയിൽ അനുബന്ധിച്ചിട്ട് ഇത്രയധികം ആൾക്കാർ വന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് താങ്ക് യു ടു ഓൾ. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചിട്ടൊരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്. 3 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ നാട്ടിൽ 59 ജ്വല്ലറീസാണ് അവരുടെ പ്ലാൻ. അപ്പം അത് ചെറിയൊരു പ്ലാൻ അല്ല, ഒരു വലിയ പ്ലാൻ തന്നെയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് അല്ലമഹ എന്താണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പം ഒരു വലിയ സന്തോഷം ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് ഇനോഗ്രേഷനോടൊപ്പം ഹണിയോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ എക്സ്പീരിയൻസ് പറയാനായിട്ട്. നമുക്കൊരു എല്ലാവർക്കും
ആയിട്ടാണ് എല്ലാവർക്കും സേഫ് ആണെന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നത്. വർഷം എന്ന് പറയുന്നത് മൂവി ഇൻഡസ്ട്രി ലേഡീസിന് വളരെ സേഫ് ആണ്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക്, കാരണം നമ്മൾ എങ്ങനെയാണോ നിൽക്കണ്ടേ, നമ്മൾ ആ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഫീൽഡും അത് സേഫ് ആണ്. അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ റെഗുലറായിട്ട് ജോബിന് പോകുന്നു, പഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഞാനൊരു ആർ ജി ആയിട്ടും കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. സോ പഞ്ചിങ്ങിന് ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്റ്റാൻഡ് എന്താണോ അവിടെ ആ ഒരു സ്റ്റാൻഡിലാണ് ഏറ്റവും നമ്മുടെ ഐഡന്റിറ്റി ഇരിക്കുന്നത്. ഹണി റോസിനെ കുറിച്ച് ഇന്നോവേഷൻ ഏറ്റവും അല്ലേ? അപ്പം ഇപ്പൊ ഹണി പറഞ്ഞ പോലെ തന്നെ ജനങ്ങളിൽ, അതായത് ഒരു ക്യാരക്ടറായിട്ട് വരികയല്ലാതെ ഏറ്റവും കൂടുതൽ ലൈക്ക് ആൾക്കാരിലേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നത്. ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി ഇപ്പൊ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 100 രൂപയ്ക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പാട്ടുപാടി ചോദ്യം ചോദിക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാം നമ്മുടെ തൃശ്ശൂരിലൊരു ചാനലിൽ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഏതൊരു ഇൻഡസ്ട്രിക്കും ഉള്ള പോലെ തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രിക്കും. പിന്നെ കുറച്ച് നമ്മുടെ ഹാർഡ് വർക്കും കൂടെ കൂടുമ്പോഴാണ് ഇൻഡസ്ട്രി ഈസ് പേയിങ്. അത്രേ പറയാൻ പറ്റും.